എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിൽ സ്വാഗതം. അപ്പോൾ വളരെ ഇൻഫോർമേറ്റീവ് ആയ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോലെ കസ്റ്റമൈസബിൾ ആയ കവർ പേജോട് കൂടിയിട്ടുള്ള നോട്ട് ബുക്കുകൾ, ഈ ഒരു സർവീസ് കൊടുക്കുന്നത് ക്ലാസ്മേറ്റ്സ് കമ്പനിയുടെ നോട്ട് ബുക്കാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലുള്ള സംഭവങ്ങൾ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു ഫെസ്റ്റിവ് സീസണിലും അതുപോലെ ന്യൂ ഇയർ ഒക്കെ വരാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഗിഫ്റ്റ് കൊടുക്കാനും അതുപോലെ നിങ്ങളുടെ പ്രൊഡക്ട്സ് ഒക്കെ ഷോക്കേസ് ചെയ്യാനും ഒക്കെ ഈ ഒരു സർവീസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നുള്ള സംഭവമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ പ്രിന്റ് ചെയ്ത ബുക്കുകളൊക്കെ ഒന്നുകൂടി ക്ലോസപ്പിൽ കാണാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പ്രിന്റ് ചെയ്തെടുത്ത ഫോട്ടോസ്. അപാര ക്വാളിറ്റിയാണെന്ന് തന്നെ പറയാം. അപ്പോൾ നിങ്ങളും ഇതുപോലെ ചെയ്യിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള നല്ല ഇമേജുകൾ അല്ലെങ്കിൽ നല്ല റെസൊല്യൂഷനിലുള്ള ഹൈ റെസൊല്യൂഷൻ ഇമേജുകൾ മാത്രം കൊടുക്കുക. എന്നാൽ മാത്രമേ അതിൻ്റെ ഒരു സുപ്രീം ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് ഇത് പ്രിൻ്റ് ഔട്ട് ചെയ്ത് കിട്ടുകയുള്ളൂ. പിന്നെ നോട്ടൊക്കെ കാണാൻ സാധാരണ നോട്ട് ബുക്ക് പോലെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ പുറകിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ നമ്പർ ഓഫ് പേജസ് 140 ആണ്. പിന്നെ സൈസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, 29.7 cm x 21 cm ആണ്. സാധാരണ A4 ഷീറ്റിൻ്റെ ആ ഒരു സൈസിലാണ് ഇത് വന്നിരിക്കുന്നത്. MRP വരുന്നത് 85 rupees ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രിൻറ്റിങ് ചാർജ് അടക്കമുള്ള റേറ്റ് ആണ് ആ ഒരു 85. അപ്പോൾ ഇനിയിത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നുള്ള കാര്യം കൂടെ നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ ക്ലാസ്മേറ്റ്സിൻ്റെ വെബ്സൈറ്റ് പോയി കഴിഞ്ഞാൽ, അതായത് classmateshop.com എന്നാണ് വെബ്സൈറ്റിൻ്റെ പേര്. ഇവിടെ കസ്റ്റമൈസ് നൗ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഓപ്ഷൻ കാണാം, ഇല്ലെങ്കിൽ ഡിസൈൻ യുവർ നോട്ട്ബുക്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെയും ഓപ്ഷൻ കാണാം. അവിടെ നിങ്ങളുടെ പേജ് സൈസ്, അതായത് 140 പേജ് വേണോ 172 പേജ് വേണോ എന്നുള്ള കാര്യം സെലക്ട് ചെയ്യുക. അത്ര പേജ് വേണം കിട്ടുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ച് അല്പം റേറ്റിൽ വ്യത്യാസം വരും. പിന്നെ രണ്ട് ടൈപ്പ് നോട്ട് ബുക്ക് ഉണ്ട്, ലോങ്ങും കിട്ടും അതുപോലെ ഷോർട്ടും കിട്ടും. ലോങ്ങിൻ്റെ സൈസ് എന്ന് പറയുന്നത് 29.7 x 21 cm ആണ്. അതായത് നമ്മുടെ A4 ഷീറ്റ് സൈസിലാണ് ലോങ് നോട്ട് ബുക്ക് വരുന്നത്. പിന്നെ ബൈൻഡിങ് ടൈപ്പ് ഉണ്ട്, സ്പൈറൽ വേണോ അല്ലെങ്കിൽ സെൻട്രൽ സ്റ്റാപ്പിൾഡ് വേണോ എന്നുള്ള കാര്യം ഇവിടെ സെലക്ട് ചെയ്യുക. പിന്നെ റൂളിംഗ് ഉണ്ട്, അതായത് റൂൾഡ് അൺറൂൾഡ് ഉണ്ട്, അതായത് വരയുള്ളതും വരയില്ലാത്തതുമായ നോട്ട് ബുക്കുകൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പിന്നെ സൈസ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ മിനിമം 6 എന്നുള്ളതാണ് സൈസ്. അതായത് ബൾക്കായിട്ടാണ് അവർ പ്രിൻ്റ് ചെയ്യുന്നത്, ഒന്നോ രണ്ടോ കോപ്പി ഒന്നും കിട്ടില്ല. അപ്പോൾ മിനിമം 6 ഉണ്ടെങ്കിലും നിങ്ങൾ വാങ്ങിയിരിക്കണം. പിന്നെ 6 മൾട്ടിപ്പിൾസ് ആയിട്ടാണ് ഇവിടെ നമ്പേഴ്സ് വരുന്നത്. അതുകൂടാതെ ഇവിടെ ബൾക്ക് ഓർഡറിന് ഓപ്ഷൻ ഉണ്ട്. നിങ്ങളിപ്പോൾ ഒരു സ്കൂളിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിക്ക് വേണ്ടിയിട്ടോ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ബൾക്കായിട്ട് വേണമെങ്കിൽ പ്രിൻറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ബൾക്ക് പ്രിൻറ്റിങ്ങിൻ്റെ മിനിമം നമ്പർ എന്ന് പറയുന്നത് ഇവിടെ 36 ആണ്. നമ്മൾ ഏതായാലും ബൾക്കിലേക്ക് പോകുന്നില്ല. ഇവിടെ ഇതിൻ്റെ റേറ്റ് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും, ഷിപ്പിംഗ് ചാർജ് 80 ആണ് വരുന്നത്. മിനിമം പാക്ക് സൈസ് 6 ആണ്, നമ്മൾ 6 ചൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 80-85 rupees ഒരു ബുക്കിന് റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓവറോൾ ചാർജ് പറഞ്ഞാൽ ഇതിൻ്റെ ലാസ്റ്റ് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക. കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇമേജിൻ്റെ മാക്സിമം സൈസ് എന്ന് പറഞ്ഞാൽ 10 MB ആണ് വരുന്നത്. അതുപോലെ നമ്മൾ കൊടുക്കുന്ന ഫോട്ടോ അത് റീസൈസ് ഒക്കെ ചെയ്യുമ്പോൾ കട്ടാകാണ്ടിരിക്കാൻ അതിനനുസരിച്ചിട്ടുള്ള ഫോട്ടോസൊക്കെ കൊടുക്കണം. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ മാക്സിമം ക്വാളിറ്റിയുള്ള ഫോട്ടോസൊക്കെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ നല്ല ക്വാളിറ്റിയിൽ പ്രിൻ്റ് ചെയ്ത് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു മൊബൈലിലൊക്കെ എടുത്തിട്ട് എന്തെങ്കിലും ടൈപ്പ് ബ്ലറായിട്ടുള്ള ഫോട്ടോസൊക്കെ കൊടുത്താൽ അതിനനുസരിച്ചുള്ള ക്വാളിറ്റി കിട്ടുള്ളൂ. അപ്പോൾ നല്ല സുപ്രീം ക്വാളിറ്റി വേണമെങ്കിൽ അത്യാവശ്യം നല്ല റെസൊല്യൂഷനുള്ള നല്ല ഇമേജ് തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിനുശേഷം ഇവിടെ അഗ്രി ചെയ്യുക, കസ്റ്റമൈസ് നൗവിൽ പോവുക. അപ്പോൾ ഇവിടെ ഈ ഒരു സംഭവം ഇവിടെ കാണിക്കുന്നുണ്ട്. നമ്മൾ ചൂസ് ചെയ്തത് ആക്ച്വലി ഇവിടെ സ്പൈറലാണ് ചൂസ് ചെയ്തത്. സെൻട്രൽ സ്റ്റാപ്പിൾഡ് കൊടുക്കുക. അപ്പോൾ മുന്നേ സ്പൈറലായിരുന്നു, ഇപ്പോൾ സാധാരണ നോട്ട്ബുക്കിൻ്റെ ആ ഒരു ഇതിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ടെംപ്ലേറ്റല്ല വേറെ എന്തെങ്കിലും ഡിസൈൻ ചൂസ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരുപാട് ഡിസൈൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏത് ഡിസൈൻ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഓരോ ഡിസൈനും സെപ്പറേറ്റ് ചാർജ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഏത് ഡിസൈനാണ് വേണ്ടതെന്നുള്ള കാര്യം ഇവിടെ ചൂസ് ചെയ്യുക. നമ്മളിതിൻ്റെ ആ ഒരു ഡിഫോൾട്ട് ഡിസൈനിലാണ് നമ്മൾ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം മറ്റേതെങ്കിലും ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കണമെങ്കിൽ നമുക്കിവിടെ എന്തെങ്കിലും ലാബിലൊക്കെ ചെയ്യണമെങ്കിൽ അതുപോലെ ടെക്സ്റ്റൊക്കെ അടിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അതിനുശേഷം ഇവിടെ അപ്ലോഡിലെ ഈ ഒരു സംഭവത്തിൽ ക്ലിക്ക് ചെയ്യുക. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ, ഏതൊക്കെയാണ് ഫോട്ടോസ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ആ ഫോട്ടോസൊക്കെ നമുക്ക് ഇവിടെ ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. കൊടുക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ എറർ കാണിക്കുന്നതാണ്. അതായത് നമ്മുടെ ഫയൽ സൈസ് സപ്പോസ് 10 MB കൂടുതലാണെങ്കിൽ ഇവിടെ എറർ കാണിക്കും. അപ്പോൾ നമ്മളിത് തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മളൊരു സൈസ് സെലക്ട് ചെയ്തിട്ട് ആദ്യമേ ഫോട്ടോസൊക്കെ 10 MB കുറവാണെന്നുള്ള കാര്യമൊക്കെ ഉറപ്പ് വരുത്തുക. അതിനുശേഷം ഇതുപോലെ റീസൈസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. നമ്മൾ ഈ ഒരു ബോർഡറിൻ്റെ ഉള്ളിൽ വരുന്ന വിധത്തിൽ ഇതുപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കുക.
അതുപോലെ ഓരോ ഇതിലും നിങ്ങൾക്ക് ഇതുപോലെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. നമ്മൾ മറ്റേതെങ്കിലും ഇമേജ് ഇവിടെ നോക്കാം. അതായത് ഈ ഒരു ഇമേജൊക്കെ നമുക്ക് ഇതുപോലെ കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ സൈസ് ഒരു പക്ഷേ അധികമാണെങ്കിൽ അത് ആദ്യമേ എറർ കാണിക്കും. ഏത് ഫോട്ടോ വേണമെങ്കിലും നമുക്കിതുപോലെ കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി ഒരുപക്ഷെ സെയിം ഫോട്ടോ തന്നെയാണ് നമ്മൾ എല്ലാ ബുക്കിലും പ്രിൻ്റ് ചെയ്ത് വരണമെങ്കിൽ ഇതുപോലെ സെയിം ഫോട്ടോ തന്നെ ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. നമ്മൾ ആ ഒരു ഫസ്റ്റത്തെ ഫോട്ടോ തന്നെയാണ് നമ്മൾ റിപ്പീറ്റ് കൊടുക്കുന്നത്. എവിടെയും ആ ഒരു ഫോട്ടോ തന്നെ നമ്മൾ റിപ്പീറ്റ് അടിക്കുക. ഓക്കെ, അങ്ങനെ സെയിം ഫോട്ടോ ആണ് എല്ലാത്തിലും വേണമെങ്കിൽ ഇതുപോലെ നമുക്ക് സെയിം ഫോട്ടോ തന്നെ ആറിലും നമുക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇപ്പോൾ എല്ലാത്തിലും നമ്മൾ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ച് നോക്കുക, എല്ലാത്തിലും കറക്റ്റാണോ വന്നതെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഇതുപോലെ ചെക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഇവിടെ സേവ് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ആറിൻ്റെയും റേറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫോട്ടോയൊക്കെയാണ് നമ്മുടെ പ്രിൻറ്റിൽ വരാൻ വേണ്ടി പോകുന്നത്. കുറച്ച് ഫോട്ടോസ് നമ്മൾ റിപ്പീറ്റ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റും കൊടുക്കാം, സെയിം ഫോട്ടോ കൊടുക്കുക. നിങ്ങൾ ഇഷ്ടംപോലെ ഏത് ഫോട്ടോ വേണമെങ്കിലും ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇവിടെ ആറെണ്ണത്തിൻ്റെ പ്രൈസ് വരുന്നത് 510 രൂപയാണ്. ഓക്കെ, അപ്പോൾ 80 രൂപ ഡെലിവറി ചാർജ് ഉണ്ട്. അങ്ങനെ ടോട്ടലി 590 രൂപയാണ് ഇതിൻ്റെ ഫൈനൽ ആ ഒരു കാർട്ടിംഗ് പ്രൈസ് വരുന്നത്. ഇനി നമ്മളെ അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഓർഡർ പ്ലേസ് ചെയ്യാനുള്ളതാണ്. ബാക്കിയൊക്കെ സാധാരണ ചെക്കൗട്ട് ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ നിങ്ങളൊരു അക്കൗണ്ട് ഉണ്ടാക്കുക, അവിടെ നിങ്ങളെ കോൺടാക്ട് ഇൻഫർമേഷനും ഷിപ്പിംഗ് അഡ്രസ്സും ബില്ലിംഗ് അഡ്രസ്സും ഒക്കെ കൊടുക്കുക. പിന്നെ അതിനുശേഷം പേയ്മെൻറ്റ് മെത്തേഡ്, നിങ്ങൾക്ക് ഏത് പേയ്മെൻറ്റ് പരിപാടി വേണമെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്, കാർഡ് വേണമെങ്കിൽ കാർഡ്, യു പി ഐ വേണമെങ്കിൽ യു പി ഐ, മറ്റേതെങ്കിലും ഇൻ്റർനെറ്റ് ബാങ്കിങ് പോലുള്ള പരിപാടികളൊക്കെ ഉപയോഗിച്ചിട്ട് ഈ ഒരു പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇതിപ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് കാണിക്കുന്നത്. നിങ്ങളുടെ ഡിസ്റ്റൻസിനനുസരിച്ച്, അതായത് ദൂര സ്ഥലത്തേക്കൊക്കെ ആണെങ്കിൽ ഓൾ ഇന്ത്യ സർവീസ് ഏകദേശം ഒരാഴ്ചക്കുള്ളിലൊക്കെ ഇതൊരു സംഭവം നിങ്ങൾക്ക് കയ്യിൽ കിട്ടും. ഡിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ 80 രൂപയോളം മാക്സിമം ഡെലിവറി ചാർജ് ഇതിന് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത സമയത്ത് എനിക്ക് 80 രൂപ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം ഒരു 1 വീക്കിനുള്ളിൽ ഈ ഒരു സാധനം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു കസ്റ്റമൈസ് ചെയ്ത കവർ പേജോട് കൂടിയുള്ള നോട്ട് ബുക്കുകൾ പ്രിൻ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്ത് വെച്ച് ആ ഒരു നോട്ടിഫിക്കേഷൻ ഓളെന്ന് ക്ലിക്ക് ചെയ്തുക. എന്നാൽ മാത്രമേ ഞാനെപ്പോഴും ഇതുപോലുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് സമയാസമയം വരികയുള്ളൂ. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.